കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകാലം ആലപ്പുഴ സി പി എമ്മിലെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു ജി സുധാകരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സുധാകരനെതിരായ ശബ്ദങ്ങൾ ഒരുമിക്കുകയും സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ എതിരാളികൾക്ക് കരുത്തേറുകയും ചെയ്തു. ഇത് രണ്ടാം തവണയാണ് ജി സുധാകരൻ പാർട്ടി നടപടിക്ക് വിധേയനാകുന്നത്. പുന്നപ്ര വയലാറിന്റെ സ്മരണകൾ ഒരുമ്പുന്ന പാർട്ടിയെ രണ്ടു പതിറ്റാണ്ടുകാലം ആലപ്പുഴയിൽ കരുത്തോടെ നയിച്ചത് ജി സുധാകരനാണ്. വിഭാഗീയതയുടെ കാലത്ത് ആലപ്പുഴയിലെ പാർട്ടിയുടെ നിയന്ത്രണം വി എസ് പക്ഷത്തും ഔദ്യോഗിക പക്ഷത്തും മാറി മാറി വന്നത് സുധാകരൻ തീരുമാനിച്ചതനുസരിച്ചാണ്. 1996 മാരാരിക്കുളത്തെ വി എസിന്റെ തോൽവി ആലപ്പുഴയിലെ സമവാക്യങ്ങൾ മാറ്റിമറിച്ചു. ജി സുധാകരൻ കരുത്തനായി. ആലപ്പുഴയിൽ പാർട്ടി പിടിച്ചെടുക്കാൻ വി എസിനൊപ്പം നിന്നത് സുധാകരനാണ്. 2001 ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലുണ്ടായ വിഭാഗീയ മത്സരം സുധാകരനെതിരായ ആദ്യ പാർട്ടി നടപടിയിലേക്ക് നയിച്ചു. സി ഐ ടി വിഭാഗവുമായി ചേർന്ന പിണറായി പക്ഷത്തിനായി ജില്ലാ കമ്മിറ്റി പിടിച്ചെടുത്തു. വി എസിന്റെ പരാതിയിൽ 2002 ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുകയും ജി സുധാകരനെയും ജില്ലാ സെക്രട്ടറിയായിരുന്ന വി കേശവനെയും സംസ്ഥാന സമിതിയിൽ നിന്ന് തരം താഴ്ത്തുകയും ചെയ്തു. വീണ്ടും വി എസിനൊപ്പം ചേർന്ന് 2004 സുധാകരൻ ജില്ലാ സെക്രട്ടറിയായി. മലപ്പുറം സമ്മേളനത്തിന് ശേഷം വീണ്ടും ഔദ്യോഗിക പക്ഷത്തേക്ക് അടുത്തു. ഒരു കാലത്ത് ആലപ്പുഴയിൽ സി പി എം രണ്ടു പക്ഷത്തായിരുന്നു, സുധാകര പക്ഷത്തും ഐസക് പക്ഷത്തും. വി എസ് സർക്കാരിൽ സഹകരണ മന്ത്രിയും ദേവസ്വം മന്ത്രിയുമായി. സുധാകരന്റെ വാക്കുകൾ പലപ്പോഴും സർക്കാരിനെ വെട്ടിലാക്കി. ഈ ഹിരണ്യകശുവിനെ എന്നോട് ഓമിച്ചതിന് അവർക്ക് തെറ്റി. അവരാണ് ഹിരണ്യകശു, ഞാനാണ് പ്രഹ്ലാദൻ. കാരണം ഈ തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ സുധാകരൻ നടത്തിയ മികച്ച പ്രവർത്തനം സർക്കാരിനും ഗുണം ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ചിത്രം മാറി. സജി ചെറിയാൻ, എ എം ആരിഫ്, ആർ നാസർ, പി പി ചിത്തരഞ്ജൻ എന്നിവരുടെ സംഘം പാർട്ടിയിൽ പിടിമുറക്കി. സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് ശേഷം അവർ സുധാകരനെ ഗൗനിക്കാതെയുമായി. പാർട്ടിയിലെ ഒറ്റപ്പെടൽ കവിതയിലൂടെയാണ് സുധാകരൻ പ്രകടിപ്പിച്ചത്. ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സുധാകരൻ വേണ്ടതുപോലെ സഹകരിച്ചില്ലെന്ന പരാതിയിൽ പാർട്ടി നടപടിയും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.